Dear students, in statistics layer and first of the chapter, okay, introduction to statistics. So, Sangeetha is a topic. That is, endamatte bhagam nammal parayunnathu. Endamatte bhagathile rendu topics aanu enikku edukkanulladhu. Idodu koodi ee chapter namukku wind up cheyyan pattum. Importance of statistics and limitations of statistics. സാങ്കേതികത്തിന്റെ പ്രാധാന്യവും സാങ്കേതികത്തിന്റെ പോരായ്മകളും എന്തെല്ലാം എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം അതിന്റെ പ്രാധാന്യം ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എടുക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളാം. ഒന്നാമത്തത് പോയിന്റ് പോയിന്റ് ആയിട്ട് അഞ്ച് പോയിന്റുകളാണ്. ഒരുപാട് പോയിന്റുകളുണ്ട്, നമുക്ക് കൂടുതൽ പോയിന്റുകളൊന്നും ആവശ്യമില്ല. അഞ്ചെണ്ണം തന്നെ പഠിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഭാഗമാണ്. അപ്പൊ ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാൻ സുഖമുള്ള അഞ്ചെണ്ണം മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചോളൂ. ഒന്ന്, statistics is an inevitable tool in hands of economics. ഒന്നുകൂടി വായിക്കാനാണ് ശ്രദ്ധിക്ക. Statistics is an inevitable tool in hands of economics. ഒന്നാമത്, ഓക്കേ, അതായത് സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക്, ഓക്കേ, സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഉപകരണമാണ് സാങ്കേതികം. ഓക്കേ, statistics is an inevitable tool in hands of economics. സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക്, എക്കണോമിസ്റ്റുകൾക്ക്, സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് ഒഴിച്ചു കൂടാനാവാത്ത, ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഉപകരണമാണ് ആരെന്ന് പറയുന്നത്? സാങ്കേതികം. അപ്പൊ ഒന്നാമത്. രണ്ട്, ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോർമുലേ മെഷേഴ്സ് ഓഫ് എക്കണോമിക് പ്രോബ്ലംസ്. രണ്ടാമത്തത്, ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോർമുലേറ്റ് മെഷേഴ്സ് ഓഫ് എക്കണോമിക് പ്രോബ്ലംസ്. രണ്ടാമത്തത് പറയുന്നത് എന്താണ്? സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, സാമ്പത്തിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാനോ അവയ്ക്ക് പരിഹാരം കാണാനും സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോർമുലേറ്റ് മെഷേഴ്സ് ഓഫ് എക്കണോമിക് പ്രോബ്ലംസ്. സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവയ്ക്ക് പരിഹാരം കാണാനും സഹായിക്കുന്നു. രണ്ട്. മൂന്നാമത്തത്, കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റ ഇൻ എക്കണോമിക്സ് ആർ സിംപ്ലിഫൈഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അതായത് വലിയ സാമ്പത്തിക സാങ്കേതികത്തിൽ ഉപയോഗിച്ച് സങ്കീർണമായ സംഖ്യാസംബന്ധമായ ദത്തകളെ ലളിതമായ രീതിയിലേക്ക് മാറ്റുന്നു. ഇതാണ് പറഞ്ഞത്. ഓക്കെ, അതായത് കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ സങ്കീർണമായ സാമ്പത്തിക ദത്തകളെ, സംഖ്യാസംബന്ധമായ ദത്തകളെ, സങ്കീർണമായത്, ഓക്കെ, അവയെ ലളിതമായ രീതിയിലേക്ക് മാറ്റുന്നു. അപ്പൊ സങ്കീർണമായ സംഖ്യാരൂപത്തിലുള്ള ദത്തകളെ ലളിതമായ രൂപത്തിലേക്ക്, ഓക്കെ, സാങ്കേതികം ഉപയോഗിച്ച് സങ്കീർണമായ സംഖ്യാസംബന്ധമായ ദത്തകളെ ലളിതമായ രൂപത്തിലേക്ക് മാറ്റുന്നു. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ തൊഴിലില്ലായ്മ പറയാം. തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യത്ത് വളരെ കൂടുതലാണ്. ഓക്കെ, തൊഴിലില്ലായ്മ രാജ്യത്ത് വളരെ കൂടുതലാണ്, സങ്കീർണമായ ഒരു പ്രശ്നമാണ്, വളരെ കൂടുതലാണ്. നമുക്ക് ആർക്കെങ്കിലും അത് എത്ര കൂടുതലാണെന്നോ എന്ത് കൂടുതലാണെന്നോ മനസ്സിലാക്കാൻ പറ്റുമോ? ആ ഒരു വേർഡിൽ നിന്ന് പറ്റൂല. അപ്പൊ അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യണം. എങ്ങനെയാ? നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 2 കോടി ആളുകൾക്ക് തൊഴിലില്ല, അൺഎംപ്ലോയിഡാണ് 2 കോടി ആളുകൾ. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഓക്കെ കോംപ്ലക്സ് അല്ലാതെ സിമ്പിളായിട്ട് കിട്ടിയോ എത്രയാണെന്നുള്ളത്? ഓക്കെ, അപ്പൊ അങ്ങനെ എന്താ പറയാ, സങ്കീർണമായ കോംപ്ലക്സ് ആയിട്ടുള്ള സംഖ്യാസംബന്ധമായ ദത്തകളെ, കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റകളെ എന്ത് ചെയ്യുന്നു? ലളിതമായ രീതിയിലേക്ക് മാറ്റുന്നു. മൂന്ന്. നാലാമത്തത്, വോളുമിനസ് ഡാറ്റ ആർ റെഡ്യൂസ്ഡ് ടു എ ഫ്യൂ ഫിഗേഴ്സ്. വോളുമിനസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ബൃഹത്തായ ദത്തകൾ, ബൃഹത്തായ ദത്തകൾ, അതിനെ ഏതാനും സംഖ്യകളിലേക്ക് എന്ത് ചെയ്യുന്നു? ചുരുക്കുന്നു. ഏതാനും സംഖ്യകളിലേക്ക് ചുരുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനിവിടെ 10,000, 100,000, ഓക്കെ, 100,000, 10 ലക്ഷം, 1 കോടി, 10 കോടി, 100 കോടി, 1,000 കോടി, ഇങ്ങനെ വലിയ ദത്തകൾ. 1,000,000,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് എത്ര പൂച്ചിട്ടുണ്ടെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, 1,000,000,000 വലിയ ബൃഹത്തായ ദത്തയാണ്. അല്ലെങ്കിൽ
പത്ത് ലക്ഷം കോടി ഇത് സംഖ്യാ രൂപത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല. കുറെ ഭാഗം ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചേണ്ടിയിരിക്കണം, സാധ്യമാവും. അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, സ്റ്റാറ്റിസ്റ്റിക്കലാണ് ഏറ്റ മെത്തേഡേ ഉള്ളൂ. 10 lakh crores ഇത്ര എഴുതിയാൽ മതി. 10 lakh crores 10 lakh crores 10 lakh crores നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വളരെ ഫ്യൂ ഫിഗേഴ്സിലേക്ക് മാറ്റിയിട്ട് ഇവിടെ 10 എന്ന് പറയുന്ന ഒരു ഫിഗർ മാത്രം മതി, ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റേഴ്സിലേക്ക്. 10 lakh crores ഇതിന് പകരം അതിന് പൂജ്യടാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ബൃഹത്തായ വോളുമിനെ സ്റ്റാറ്റ് ചെയ്ത് മാറും. അതിന് ഫ്യൂ ഫിഗേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നു? ചുരുക്കുന്നു. ഓക്കെ, ഇനി 5th. Import and exports of a country can be compared. ഒരു രാജ്യത്തിന്റെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കും. ഒരു രാജ്യത്തിന്റെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കും. Imports and exports of a country can be compared. രാജ്യത്തിന്റെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? താരതമ്യം ചെയ്യാൻ പറ്റും. കാരണം രണ്ടിന്റെയും എത്രയാണെന്ന് നോക്കിയാൽ താരതമ്യം ചെയ്തൂടെ? കയറ്റുമതിയാണോ കൂടുതൽ, ഇറക്കുമതിയാണോ കൂടുതൽ, ഏത് നോക്കിക്കൂടെ? ഇമ്പോർട്ട് ആണോ കൂടുതൽ, എക്സ്പോർട്ട് ആണോ കൂടുതൽ നോക്കാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇമ്പോർട്ടൻസിൽ പഠിക്കുന്നത്. ഇനി അതിന്റെ ലിമിറ്റേഷൻസ്, പോരായ്മകളും ഉണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ് നോക്കാമല്ലോ. അപ്പൊ ഒന്നാമത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഡീൽ വിത്ത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. നമ്മൾ രണ്ട് ഡാറ്റകൾ പഠിച്ചു, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും പഠിച്ചു, ക്വാളിറ്റേറ്റീവ് ഡാറ്റയും പഠിച്ചു, പരിണാത്മക തത്വയും പഠിച്ചു, ഗുണാത്മക തത്വയും പഠിച്ചു. ഇവിടെ പറയുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഡീൽ വിത്ത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. സാംഖ്യികം ഏതിനെ പരിഗണിക്കുന്നില്ല? ഗുണാത്മക തത്വങ്ങളെ പരിഗണിക്കുന്നില്ല. സാംഖ്യികം ഗുണാത്മക തത്വങ്ങളെ പരിഗണിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഓൺലി ടേക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏതേ ഉപയോഗിക്കുന്നുള്ളൂ? നമ്മൾ നേരത്തെ പറഞ്ഞു, പ്ലൂറൽ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിണാത്മക തത്വങ്ങളാണ്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ആണ്, അവിടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് സ്ഥാനമില്ല. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഡീൽ വിത്ത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. സാംഖ്യികം ഗുണാത്മക തത്വങ്ങളെ പരിഗണിക്കുന്നില്ല, ഒന്ന്. രണ്ട്, ഇറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് ഇൻഡിവിജ്വൽ ഫാക്ട്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഏതിനെയും പരിഗണിക്കുന്നില്ല, ഇൻഡിവിജ്വൽ ഫാക്ട്സിനെ. എന്ന് പറഞ്ഞാൽ എന്ത്? ഇൻഡിവിജ്വൽ ഫാക്ട്, സാംഖ്യികം വ്യക്തിഗത വിവരങ്ങളെ, ഇൻഡിവിജ്വൽ വ്യക്തിഗത വിവരങ്ങളെ പരിഗണിക്കുന്നില്ല. ഓക്കെ, വ്യക്തിഗത വിവരങ്ങളെ പരിഗണിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് ഇൻഡിവിജ്വൽ ഫാക്ട്സ്, വ്യക്തിഗത വസ്തുതകളെ പരിഗണിക്കുന്നില്ല. ഓക്കെ, 3, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി മിസ് യൂസ്ഡ്. സാംഖ്യികത്തെ ദുരുപയോഗം ചെയ്യാൻ സാധിക്കും, മിസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് പലപ്പോഴും നമ്മൾ പലതിലും കാണാറ്. ഓക്കെ, പലപ്പോഴും ആളുകൾ തെറ്റായ ഡാറ്റകൾ കൊണ്ടുവന്നിട്ട് ശരിയായതിനെ മറിച്ചിടാമോ? ഓക്കെ, ചിലപ്പോ ജയിച്ചിട്ടുണ്ടാവില്ല, ആളുകൾ തിരിമറി നടത്തും, കണക്കിലെ തിരിമറി നടത്തും, ബാങ്കിലെ തിരിമറി നടത്തും, ഇതൊക്കെ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പൊ മിസ് യൂസ് ചെയ്യാൻ പറ്റും, ക്യാൻ ബി മിസ് യൂസ്ഡ്, ദുരുപയോഗം ചെയ്യാൻ സാധിക്കും. ലാസ്റ്റത്തത്, കോമൺ മാൻ കനോട്ട് ഹാൻഡിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോപ്പർലി. സാധാരണക്കാരന് സാംഖ്യികത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല, സാധാരണക്കാരന് സാംഖ്യികത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇത്രയുമാണ് ലിമിറ്റേഷൻസ് 4 എണ്ണം, ഇമ്പോർട്ടൻസ് 5 എണ്ണവും ഞാൻ പറഞ്ഞു. അപ്പൊ ഈ 2 ഭാഗങ്ങളായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കി. ഇൻ നട്ട്ഷെൽ നമ്മള് ഏറ്റവും ലാസ്റ്റ് പറയുകയാണെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ എക്കണോമിക് പോളിസീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അപ്പൊ സാംഖ്യികം സാമ്പത്തിക നയ തീരുമാനങ്ങളിൽ വ്യക്തമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. സാമ്പത്തിക നയ തീരുമാനങ്ങൾ എടുക്കാൻ, എക്കണോമിക്സ് പോളിസീസ് ഡിസിഷൻ മേക്കിങ്ങിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാതെ സാധിക്കില്ല. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണുള്ളത്. ഇൻ യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉണ്ട് എന്തിന്? സ്റ്റാറ്റിസ്റ്റിക്സിന്. ഓക്കെ, ആഗോള തലത്തിൽ തന്നെ അതിന് എന്തുണ്ട്? ഉപയോഗക്ഷമമായിട്ടുള്ളൊരു ടൂളാണ്, എന്ത് ഒരു ഉപകരണമാണ് ആരെന്ന് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ അതൊരിക്കലും എക്കണോമിക്സിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ വൈറ്റൽ റോൾ, ഏറ്റവും നിർണായകമായ സ്ഥാനം എക്കണോമിക്സിൽ ആരൊക്കെയുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സിനുണ്ട്. സോ വി ഹാവ് സ്റ്റഡിങ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ദാറ്റ് പർപ്പസ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് പഠിക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതോടുകൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ യു ഷുഡ് ആസ്ക് മീ, എന്നോട് ചോദിക്കാം.